നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിൽ കുത്തിവയ്പ് എടുത്ത ദിവസങ്ങൾക്കുള്ളിൽ ആശാ വർക്കർ മരിച്ചു. വാക്സിനെതിരെ ആരോപണവുമായി കുടുംബം. ആന്ധ്രാപ്രദേശിൽ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് എടുത്തതിനെ തുടർന്ന് അവശ നിലയിലായിരുന്ന ആശാ വർക്കറാണ് മരിച്ചത്. 42-കാരിയായ വിജയലക്ഷ്മിയാണ് മരിച്ചത്. ജനുവരി 19-ന് വാക്സിൻ സ്വീകരിച്ച വിജയലക്ഷ്മിക്ക് ഉടൻ തന്നെ ശാരീരിക അസ്വസ്ഥതകൾ ആരംഭിച്ചിരുന്നു. തുടർന്ന് ഇവരെ ഗുണ്ടൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജനുവരി 21-ന് ഇവർ ബോധരഹിതയായി. പിന്നീട് ഗുരുതരാവസ്ഥ തലച്ചോറിലുണ്ടായ സ്ട്രോക്കാണ് മരണകാരണം എന്നാണ് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ അറിയിച്ചത്. മരണകാരണം വ്യക്തമായി അറിയുന്നതിനായി കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ എന്നും ഡോക്ടർമാർ അറിയിച്ചു. ഞായറാഴ്ച രാവിലെയാണ് വിജയലക്ഷ്മിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. വാക്സിൻ സ്വീകരിച്ചതാണ് വിജയലക്ഷ്മിയുടെ മരണത്തിന് കാരണമെന്നാണ് കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. ജില്ലാ കളക്ടർ സാമുവൽ ആനന്ദ് കുമാർ വിജയലക്ഷ്മിയുടെ കുടുംബത്തെ സന്ദർശിച്ചു. വിജയലക്ഷ്മിയുടെ മകന് ജോലിയും വീട് വെക്കാൻ സ്ഥലവും നൽകുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ധനസഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതേസമയം 10 ലക്ഷം പേർ ഇന്ത്യയിൽ കോവിഡ് വാക്സിൻ ഡോസ് എടുത്തത് വെറും 6 ദിവസം കൊണ്ടാണ്. വികസിത രാജ്യങ്ങളായ അമേരിക്ക, UK എന്നിവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാക്സിൻ എടുത്തവരുടെ എണ്ണം വളരെ കൂടുതലാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് വാക്സിൻ കുത്തിവയ്പ് എടുത്തവരുടെ എണ്ണം 16 ലക്ഷമാണ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഞായറാഴ്ച പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. 10 ലക്ഷം പേർക്ക് കുത്തിവയ്പ് എടുക്കാൻ UK 18 ദിവസമാണ് എടുത്തത്. US 10 ദിവസമാണ് എടുത്തത്. എന്നാൽ വെറും 6 ദിവസം കൊണ്ടാണ് 10 ലക്ഷം കുത്തിവയ്പ് എന്ന കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. ജനുവരി 24-ന് രാവിലെ 8 മണി വരെ 16 ലക്ഷത്തോളം പേർ കോവിഡ് വാക്സിൻ കുത്തിവയ്പ് എടുത്തു. 24 മണിക്കൂറിനുള്ളിൽ 3512 സെഷനുകളിലായി 2 ലക്ഷത്തോളം ആളുകൾക്ക് വാക്സിനേഷൻ നൽകി. ഇതുവരെ 27920 സെഷനുകൾ നടത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാക്സിൻ മൈത്രി സംരംഭത്തിന്റെ ഭാഗമായി ഇന്ത്യ മറ്റ് രാജ്യങ്ങളിലേക്ക് കോവിഡ് വാക്സിൻ അയക്കുന്നുമുണ്ട്. ഇതുവരെ 92 രാജ്യങ്ങൾ കോവിഡ് വാക്സിനായി ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2-ാമത്തെ രാജ്യവും ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 3-ാമത്തെ രാജ്യവുമാണ് ഇന്ത്യ. അതോടൊപ്പം പുനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിന്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള കയറ്റുമതി ഇന്ത്യ ആരംഭിച്ചു കഴിഞ്ഞു. ബ്രസീൽ, മെറോക്കോ എന്നീ രാജ്യങ്ങളിലേക്കാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള ആദ്യ കയറ്റുമതി പോയത്. ദക്ഷിണാഫ്രിക്ക, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലേക്കും വാക്സിൻ കയറ്റുമതി നടന്നു. UK ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആസ്ട്രാസെനേക്കയും ഓക്സ്ഫോർഡ് സർവകലാശാലയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത കോവിഷീൽഡ് വാക്സിനാണ് ലോകത്തെ ഏറ്റവും വലിയ വാക്സിൻ നിർമ്മാതാക്കളായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സിറത്തിന് ഇതിനകം ഓർഡറുകൾ ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.